സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചത് തന്നെ ജീവിതത്തിൻ്റെ ആവർത്തന വിരസത, മുഷിപ്പ്, നിരർത്ഥകത, നശ്വരമായ അപ്പത്തിനു വേണ്ടി ഓടിക്കതച്ച് നാം ജീവന്റെ അപ്പത്തെ തന്നെ മറന്നുപോകുന്നു. ബെയ്നാലിറ്റി, അർത്ഥശൂന്യത എന്നൊരു വാക്കുകൊണ്ടാണ് ഫ്രാൻസ് കാഫ്ക ഈ അസ്തിത്വ ദുഃഖങ്ങളെ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വിധിച്ചത്, അബ്സർഡിറ്റി. ആ ചിന്താതലത്തിൽ അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് മെറ്റമോർഫോസിസ്, രൂപാന്തരം എന്നർത്ഥം. ഗ്രീക്ക് ദേവന്മാരുടെ രൂപാന്തര കഥകൾ വായിച്ച് ശീലിച്ച ഒരു ലോകത്തിന് ഇതാ ഒരു വിരൂപാന്തരണത്തിൻ്റെ ഡിഫോർമേഷൻ കഥ. ലാഭക്കൊയ്ത്തിൻ്റെ മൂലധന വ്യവസ്ഥിതിയിൽ ഒരു കാലാളായി ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഒരുവൻ അവസാനം വലിയൊരു പാർട്ടിയായി മാറുകയാണ്. അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രൂപമാറ്റമാണത്. കൂടെയുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അവരെല്ലാം കൂടി അവനെ അടിച്ച് പുറത്താക്കുന്നു. നമുക്ക് നമ്മെ തന്നെ കൈവിട്ടു പോകുന്ന ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളെക്കുറിച്ചുള്ള തീക്ഷ്ണമായ ഒരു ചിത്രം തന്നെയാണിത്, ഈ വിരൂപാന്തരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ, മുറിവുകളിൽ നാം അർത്ഥം കണ്ടെത്തേണ്ടത് ക്രിസ്തുവിൻ്റെ ഹൃത്തടത്തോട് ചേർന്ന് അവനിൽ നിന്ന് ജീവിതപാഠം നുകർന്നുകൊണ്ടായിരിക്കണമെന്ന്. ദൈവനുഖത്തിൻ്റെ ലഘുവും മധുരതരവുമായ ഭാരമുണ്ടാ വഴിക്ക്. ഭാരം മാത്രമല്ല, ഒരു വഴിക്കൂട്ടുമുണ്ട്. ഈ നുഖത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ ഭാരം വഹിക്കുന്ന നമ്മുടെ അധ്വാനങ്ങളെ ഇരട്ടിഫലമണിയിക്കുന്ന യേശുക്കൂട്ടുണ്ട്. സഹനങ്ങളിലൂടെ മാത്രമേ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാകൂ എന്നൊരു വേദാന്തമാണത് പഠിപ്പിച്ചത്. ഹെബ്രായർ 12:2 പറഞ്ഞതുപോലെ, തനിക്ക് മുൻപിൽ തെളിഞ്ഞ ആനന്ദത്തിൻ്റെ തികവിൽ ക്രിസ്തു കുരിശുപോലും ആർദ്രമായി പുണർന്നുവെന്ന്. ഇന്ന് കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ തിരുനാളാണ്, മെറ്റമോർഫോസിസ്. അങ്ങനെയാണ് അതിനെ വിശുദ്ധ ഗ്രന്ഥം കുറിക്കുന്നത്. ശലഭങ്ങളുടെ ജീവിതചക്രം പോലെയാണത്. വിരസതകളും വിഹ്വരതകളും ഇരുട്ടും ഞെരുക്കങ്ങളുമെല്ലാം ഇട്ട് മഹത്വത്തിൻ്റെ ഉയർപ്പിലേക്ക് ചിറകടിയുമായി. വിശുദ്ധ തോമസ് ഒക്കീനാസും റൊമാനോ ഗാർദീനയും ഒക്കെ നിരീക്ഷിക്കുന്നത് പോലെ, നമ്മൾ എത്തിച്ചേരാനുള്ള ലക്ഷ്യത്തെ കൺകാണാൻ ഇടയായാൽ നമുക്ക് ദിശാബോധവും ആവേശവും വർദ്ധിക്കുകയില്ലേ? അതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്തുവിലേക്ക് നമ്മൾ നടക്കുന്ന ഈ വഴിയിലും. അവൻ സത്യത്തിൻ്റെ പ്രകാശമായി വന്നിട്ടും ഇരുളാർന്ന ലോകം അവനെ അമർച്ച ചെയ്ത് കളഞ്ഞു എന്നൊരു രോദനത്തോടെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിച്ചത്. സ്വീകരിക്കാൻ ആളില്ലാതെ ആ സ്നേഹപ്രവാഹം അടക്കാനാകാത്തൊരു മർദ്ദമായി മാറുന്നു, നാഥൻ്റെ നോവുകളായി ചുരുങ്ങുന്നു. എന്നാൽ അതിനങ്ങനെ ചുരുങ്ങാനാകില്ലല്ലോ. ആ സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ പ്രഭാവം, പ്രകാശനം അടിയറ വയ്ക്കാനാകാത്ത സ്നേഹത്തിൽ ഇന്ന് രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. മരണത്തിന് പോലും അടച്ചു വയ്ക്കാനാകാത്ത ആ ശോഭ, പക്ഷേ മരണത്തിൻ്റെ ബലിഷ്ഠമായ പുറന്തോട് പൊട്ടിച്ചുകൊണ്ടാണ് പുനരുദ്ധാനത്തിലേക്ക്, ദൈവമഹത്വത്തിലേക്ക് ഉയരുന്നത് എന്നൊരു വിചിത്ര ന്യായമുണ്ടിവിടെ. ഈ വൈചിത്രം തന്നെയാണ് ദൈവത്തിൻ്റെ യുക്തി. അങ്ങനെ ശിഷ്യർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് വരാനിരിക്കുന്ന ആ ഉയർപ്പിൻ്റെ മഹത്വം, അതിൻ്റെ സമ്പൂർണത, അതിന് നാഥനെന്നൊരു മുൻ ദർശനം വാഗ്ദാനം ചെയ്യുന്നത്, ഒരു മുൻകാഴ്ചയൊരുക്കുന്നത്. അതാണ് രൂപാന്തരീകരണം. അല്പനേരത്തേക്കാണെങ്കിലും അവർക്ക് ലഭിക്കുകയാണ് അനല്പമായ, നിത്യമായ ആ ആനന്ദത്തിൻ്റെ ദീപ്തിപൂരം. ആ ആനന്ദത്തിൽ ഇനി ഭയമോ ഭീഷണിയോ നമുക്ക് ബാധകമല്ല. ആ ആനന്ദത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രിസ്തു കുരിശെടുത്തുവെന്ന് തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ, തൻ്റെ പീഡാസഹനത്തെ സംബന്ധിച്ച തീവ്രമായ പ്രവചനത്തിന് ശേഷമാണ് നാഥൻ്റെ രൂപാന്തരീകരണം നടക്കുന്നത് എന്നത് ഗഹനമായ ഒരു സാക്ഷ്യം തന്നെയാണ്. ഈ തരത്തിൽ അവൻ പുറപ്പാടിനെക്കുറിച്ചാണ് അന്ന് ആ മലമേൽ മോശയോടും ഏലിയായോടും സംസാരിച്ചതെന്നും ലൂക്ക സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എക്സോഡോസ്, നിയമത്തിൻ്റെയും പ്രവാചകരുടെയും എല്ലാം പൂർത്തീകരണമായ ആ സ്നേഹപ്പുറപ്പാട്. റൊമാനോ ഗാർദിനെ നിരീക്ഷിക്കുകയാണ്, ഈ രൂപാന്തരീകരണം എന്നത് സ്വർഗത്തിൻ്റെ ഒരു നേർക്കാഴ്ചയല്ല, മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പകർച്ചയാണത്. അതുകൊണ്ട് തന്നെ മനുഷ്യമക്കളായ നമുക്കും ഇത് വെറും കെട്ടുകാഴ്ചയല്ല, പ്രത്യാശ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ രൂപാന്തരീകരണം ഒരു കെട്ടുകാഴ്ചയോ കെട്ടുകഥയോ അല്ല എന്ന് പത്രോസ്ലിഹ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. ദൈവം മനുഷ്യനായി രൂപാന്തരീകരണം നടത്തിയിട്ടുണ്ട്, മനുഷ്യാവതാരത്തിൽ, മോർഫി. അങ്ങനെയാണ് അവൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ഗീതം ഫിലിപ്പിയർ 2 ആ ക്രിസ്തു കീർത്തനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. മനുഷ്യനെ തൊടാൻ സ്വയം ശൂന്യനായ ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യപുത്രനായി. ഇന്ന് ദാനിയേൽ 7 അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൻ്റെ മഹിത പ്രഭാവത്തിൽ, ദർശനത്തിൽ സർവ അധികാരങ്ങളും ഏറ്റുവാങ്ങുന്നവൻ ഒരു മനുഷ്യപുത്രനാണ് എന്ന് ദർശിക്കുന്നതും പ്രഘോഷിക്കുന്നതും. 1 കൊരിന്ത്യർ 15 നമ്മുടെ ഗതികളിൽ ദൈവം സാധ്യമാക്കുന്ന മഹത്വപൂർണമായ രൂപാന്തരീകരണത്തിൻ്റെ കുറി തന്നെയുമാണിത്.
രണ്ട് കൊരിന്ത്യർ 3 ക്രിസ്ത്യാനികളുടെ ജീവിത രൂപാന്തരീകരണത്തിന്റെ വ്യാഖ്യാനവുമാണ്. മർക്കോസ് 9:2-10 ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം വിവരിക്കുന്നതിന്റെ അതേ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ. ഇന്നാകട്ടെ സങ്കീർത്തനം 97 ദൈവം വാഴുന്നുവെന്ന് വാഴ്ത്തിപ്പാടുകയാണ്. സർവപ്രപഞ്ചവും അവൻ്റെ മഹിത പ്രഭാവത്തിന് മുൻപിൽ ഉരുകിയൊലിക്കുമെന്നും ക്രിസ്തു ദൈവമാണ് എന്നൊരു പ്രഖ്യാപനത്തിൻ്റെ സമാന്തരമാണിത് പഴയ നിയമത്തിൽ. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കഥയുടെ പേരുണ്ടല്ലോ, 1000 Splendid Suns. എന്നാൽ ഇവിടെ ഇത് 1000-ൻ്റെയും 10,000-ൻ്റെയും കണക്കിൽ തൻ്റെ ദർശനത്തിൻ്റെ തീവ്രത ദാനിയൽ വരച്ചിടുകയാണ്. 1000 Splendid Sun, 1000 സൂര്യശോഭയുള്ളൊരു പുത്രനെ പോലെ, മനുഷ്യപുത്രൻ. അവൻ്റെ പ്രത്യാഗമന വേളയിൽ പ്രപഞ്ചഭൂതങ്ങൾ മുഴുവൻ ഉരുകിയൊലിക്കുമെന്ന് 2 Petrus 3 പറയുന്നുണ്ട്. ആ ഒരു തീയേറ്റത്തിൽ സ്നേഹവും നീതിയും മാത്രമാണ് അതിജീവിക്കാൻ പോകുന്നത്. 2 Petrus 1:16 ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം എന്ന വിശ്വാസാനുഭവത്തെ അധികരിച്ച് സംസാരിക്കുകയാണിന്ന്. യഥാർത്ഥ സൂര്യശോഭയായ പൊൻപ്രഭാതമായ ഉയർപ്പിലേക്കെത്തുവോളം നമ്മുടെ ജീവിത വഴികളിൽ ഈ രൂപാന്തരീകരണം ഒരു തിരിവട്ടമായി കാത്തുകൊള്ളണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. അത് കെടാതെ സൂക്ഷിക്കുവാൻ ശ്രീഹ പറയുന്നതുപോലെ, ദൈവിക പ്രകൃതത്തിൽ പങ്കുചേരുക എന്നതാണ് ക്രിസ്തീയ പൂർണ്ണത. കമ്മ്യൂണിയൻ വിത്ത് ദ നേച്ചർ ഓഫ് ഗാഡ്, കൊയിനോണിയ ഇൻ ദ ഫൂസിസ് ഓഫ് ഗാഡ്. വളരെ തീവ്രമായൊരു പ്രയോഗമാണത്. മനുഷ്യപ്രകൃതി ദൈവപ്രകൃതിയിൽ ഒന്നാകുന്നു. അങ്ങനെ മനുഷ്യനെ ദൈവവുമായ ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീർന്നിരിക്കുന്നു. മനുഷ്യാവതാരത്തിൻ്റെ മറുഭാവമാണത്. ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യൻ ദൈവമാകാൻ വേണ്ടി തന്നെയാണ് അത് എന്ന് അത്തനീഷ്യസ് ഓർമ്മിപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ 2 വരവിൽ നമ്മൾ അവനെപ്പോലെ തന്നെയായിത്തീരുമെന്ന് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 3:2 നാം ഈ ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് തന്നെയാണ് അന്ന് ആ ഘനമേഘത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേട്ടത്. ഈ പ്രിയപുത്രനെ, മത്തായി 17:5 നമ്മുടെ അസ്തിത്വ ദുഃഖങ്ങളുടെ മേൽ ദൈവം തൻ്റെ അസ്തിത്വത്തെ വെളിവാക്കുകയാണ്. ബീയിങ്, ഞാൻ തന്നെയാണെന്നാണ് അവൻ്റെ പേര് തന്നെ. അവൻ മാറ്റമില്ലാത്തവനാണ്, അസ്തിത്വ പൂർണ്ണിമയാണ് അവൻ. എല്ലാം ഒരുകിയൊലിച്ചാലും നിലനിൽക്കുന്ന നിത്യസനാതനമായ സ്നേഹവും നീതിയുമാണ് അവിടുത്തേക്ക്. അവനിലൂടെ നിലനിൽപ്പ്, സ്ഥായിയായ ഭാവങ്ങൾ, നമ്മുടെ അസ്തിത്വം, ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ ഗ്രഹിക്കുകയാണ്. പരൗസ്യ ഹൈഡഗർ എന്നൊരു ചിന്തകൻ പറയുന്നത് പോലെ, അസ്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് 2 ഭാവങ്ങളിലൂടെയാണ്, സാന്നിധ്യത്തിലൂടെയും അസാന്നിധ്യത്തിലൂടെയും. പരൗസ്യ സാന്നിധ്യം, അസാന്നിധ്യം അപൗസ്യ. ചില കാര്യങ്ങൾ സന്നിഹിതമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചില അസാന്നിധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ഉദാഹരണത്തിന്, വെളിച്ചത്തിന് ശോഭയേറുന്നത് ഇരുളിൻ്റെ പശ്ചാത്തലത്തിലാണ്. പരൗസ്യ കർത്താവിൻ്റെ 2 വരവിനെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണതെന്ന് ഓർക്കുമ്പോൾ, വരാനിരിക്കുന്നവൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് മറിഞ്ഞിരിക്കുന്നവനെ നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ എല്ലാം ചുരുളഴിയൽ ഇങ്ങനെ തന്നെയാണ്. അത് ഒരേ സമയം വെളിപ്പെടുത്തുന്നതും മറിഞ്ഞിരിക്കുന്നതുമാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടല്ലോ അത്. ഇന്ന് മേഘങ്ങൾ എന്നൊരു രൂപകത്തിലൂടെ തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നതും അതാണ്. രൂപാന്തരീകരണത്തിൻ്റെ മലയിലും മറ്റു വായനകളിലുമെല്ലാം നല്ല വെൺമേഘങ്ങൾ നിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുളാർന്ന മേഘങ്ങൾ ഉടയാടയാക്കിയ ദൈവമെന്ന് സങ്കീർത്തനം ഉദ്ഘോഷിക്കുന്നുമുണ്ട്. വെൺമേഘങ്ങളും ശ്യാമമേഘങ്ങളും, ഇരുളും വെളിച്ചവും, സാന്നിധ്യവും അസാന്നിധ്യവും, അങ്ങനെ ദൈവിക രഹസ്യത്തിൻ്റെ ചുരുൾ നിവരുകയാണ്. എൻ്റെ ജീവിത ചുരുളുകൾ നിവർത്തി ഞാൻ ക്രിസ്തുവിനെ പോലെ ആവുകയാണ്. അതാണ് രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്.